കടക്കാവൂരിൽ പ്രതിയെ തിരഞ്ഞുപോയ വള്ളം മുങ്ങിവരിച്ച എസ് എ പി ക്യാമ്പിലെ പോലീസുകാരൻ ബാലു സർവീസിൽ വെറും പതിനൊന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ബാലു അവിവാഹിതൻ കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് ഇപ്പോൾ ബാലുവിന്റെ മൃതദേഹം മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശിവഗിരിയിൽ ഡ്യൂട്ടിക്കെത്തിയ ബാലു ഉൾപ്പെടെയുള്ള പത്ത് പേരെ പിന്നീട് വർക്കല സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പോത്തൻകോട് സുധീഷ് വധക്കേസിൽ പ്രതി ഒട്ടകം രാജേഷിനെ തിരയുന്നതിനിടെ കടക്കാവൂർ പണയിൽ കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ വള്ളം അപകടത്തിൽപ്പെടുന്നത് സി എ ഉൾപ്പെടെ മൂന്ന് പേർ വള്ളക്കാരന്റെ കൂടി നീന്തി രക്ഷപ്പെട്ടു വെള്ളത്തിലേക്ക് വീണ ബാലു മുങ്ങി താഴുകയാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തിരച്ചിലിനിടെ കണ്ടെത്തിയ ബാലുവിനെ വർക്കല മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല വള്ളം മുന്നോട്ടു പോകവേ സി ഐ എഴുന്നേറ്റതാണ് ബാലൻസ് തെറ്റി വള്ളം മറിയാൻ കാരണമായത് എന്നാണ് വള്ളക്കാരൻ വസന്ത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് പോത്തൻകോട് സുതീഷ് വധക്കേസിൽ സുപ്രധാന സൂത്രധാരനും ഗുണ്ടാതലവനുമായ ഒട്ടകം രാജേഷിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഈ ഒരു തിരച്ചിലിന് വേണ്ടി പോയപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ആറ്റിങ്ങൽ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഊർജിതമായ തിരച്ചിൽ മേഖലയിൽ നടന്നത് ഇത്തരത്തിൽ ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിക്കാൻ ഉപയോഗിക്കുന്ന വള്ളത്തിൽ യാത്ര ചെയ്യവെയാണ് വള്ളം അപകടത്തിൽപ്പെടുന്നത് വള്ളത്തിന്റെ അറ്റത്താണ് ബാലു ഇരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം അപകടത്തിന് ശേഷം ബാലു നീന്തുന്നുണ്ടായിരുന്നുവെന്നും മറ്റുള്ളവരെ കരക്കെത്തിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അയാളെ കണ്ടില്ല എന്നതുമാണ് വസന്ത വിശദീകരണം വരുന്നത് ബാലുവിന്റെ പോലീസ് പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ എസ് എ പി ക്യാമ്പിലെ പോലീസുകാരാണ് വർക്കല ശിവഗിരി ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ബാലുവിനെ പ്രതിക്കായുള്ള തെരച്ചിലിന് വേണ്ടി ഉൾപ്പെടുത്തുകയായിരുന്നു പ്രതി ഒട്ടകം രാജ്യത്തിന് ബാലുപെടെ അൻപത് പോലീസുകാരാണ് എസ് എ പി ക്യാമ്പിൽ നിന്ന് ശിവഗിരിയിലേക്ക് പോയത് ഈ സംഘത്തിൽ നിന്ന് പത്ത് പേരെ വർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് അറ്റാച്ച് ചെയ്യുക പുന്നപ്ര ആലുശ്ശേരിയിൽ കാർത്തികയിൽ ഡി സുരേഷിന്റെയും അനിലാദാസിന്റെയും മകനാണ് ബാലു സിവിൽ എഞ്ചിനീയറിംഗ് ധനതത്വശാസ്ത്രം എന്നിവയിൽ ബിരുദധാരിയായ ബാലു അവിവാഹിതനാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ബാലുവിന് ആലപ്പുഴ കുന്നപ്ര സ്വദേശിയായ ബാലു ഇക്കൊല്ലം ജനുവരിയിലാണ് പരിശീലനത്തിനായി സേനയിൽ ചേരുന്നത് ബാലുവിന്റെ നിര്യാണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അനുശോചനം അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായ ബാലു മികച്ച ഉദ്യോഗസ്ഥനായിരുന്നുവെന്നാണ് ഡി ജി പിയും അനുസ്മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത